ഹലോ, ഗുഡ് നൈറ്റ് പറയുന്നതിന് മുമ്പ് വന്നതാ. ഗുഡ് നൈറ്റ് പറയാൻ വന്നു എന്നും പറയാം അല്ലേ. പിന്നെ ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാ. അപ്പോഴേ സാരിക്ക് പ്ലേറ്റ് പിടിച്ചു തരാം ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ തുടങ്ങാം അമ്മക്കുട്ടി എടുത്തതാ, ഇത് ഞാൻ വീഡിയോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെങ്കിൽ ഇട്ടോളാം പറഞ്ഞു കേട്ടാ. അല്ല, ഒന്നുമില്ല. അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് സ്നേഹമുള്ള ആളാണെങ്കിൽ നമുക്ക് സാരിക്ക് പ്ലേറ്റ് പിടിച്ചു തരണം. നമ്മൾ വേറെ ആരോട് പറയും? നമ്മുടെ മക്കളേലി നമുക്ക് ഇൻറ്റിമസി എപ്പോഴും നമ്മുടെ ഹസ്ബൻഡിനോടല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ മക്കളുള്ളത്. എന്താ അതിലിത്ര ദുരഭിമാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ലേ. ഇതിനകത്ത് ഒരുപാട് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അല്ലേ. എല്ലാം നമ്മുടെ എല്ലാ ഭാര്യമാർക്കും അങ്ങനെയല്ലേ. ആവശ്യവനവൻ്റെ ഭർത്താവ് ചിലർക്ക് ഭയങ്കര ഓവർ പുരുഷത്വം നഷ്ടപ്പെട്ടു പോവുക. എന്താടാ നഷ്ടപ്പെട്ടു പോകും, ഭാര്യയ്ക്ക് അങ്ങനെ ചെയ്തു കൊടുത്താണെന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഭാര്യേനെ അങ്ങനെ സപ്പോർട്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഐശ്വര്യമായിരിക്കും അല്ലേ. ജീവിച്ച് നമുക്ക് കൊതി തീരത്തില്ല. എപ്പോഴും നമുക്ക് ഭർത്താവിൻ്റെ സാമീപ്യം വേണമെന്ന് തോന്നും അല്ലേ. എല്ലാ കുടുംബിനികൾക്കും അങ്ങനെയല്ലേ. അതല്ലേ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത്, മഹാലക്ഷ്മികളെപ്പോലെ ഭാര്യയെ നോക്കണമെന്ന് പറയുന്നത്. അതല്ലേ ഞങ്ങൾ, ബോബൻ എന്നോട് അങ്ങനെയാണ്, ഞാൻ തിരിച്ചു അങ്ങനെയാണ്. ഞാൻ അങ്ങനെയല്ലേ അവേ, തിരിച്ചങ്ങനെയാണ്. ഞാൻ സപ്പോർട്ടീവാണ്. പിന്നെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും വിഷമിച്ചിരിക്കണാണ്ടാ തന്നെ ഉടനെ ചാടി ഒന്ന് പറയുമല്ലേ. ഞാൻ ഒരിക്കലും നെഗറ്റീവ് ആക്കത്തില്ല. ഇപ്പോൾ എന്തൊരു വിഷയം, ഞങ്ങളും ഒരുപാട് സാമ്പത്തിക ക്രൈസും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. ഞങ്ങൾ വലിയ ഹൈടെക് ലൈഫ് ആണെന്ന് വിചാരിക്കരുത്. എങ്ങനെയാ നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടില്ലേ, കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഗമയും പൊങ്ങച്ചൊന്നും അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങ് കുറേ ബുദ്ധിമുട്ടൊക്കെ, ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കാനൊക്കെ ഭയങ്കരമായിട്ട് രണ്ടറ്റവും മുട്ടിക്കാനൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കുറേ പാടുപെട്ടിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളൊക്കെയാണ് പറഞ്ഞാൽ സ്ഥലം വിറ്റാണ് ജീവിക്കുന്നത് അല്ലല്ലോ. കുറെ മുതലൊക്കെ ഉണ്ട് സത്യമാണ്. അപ്പം ഞങ്ങൾ രണ്ടും ജോലിയൊക്കെ ബോബന് ഗൾഫിലെ നഷ്ടപ്പെട്ട് വന്നപ്പം ഇവിടെ നിറച്ച് ഫൂസത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സമയത്ത് വിറ്റ് കയ്യിലോട്ട് വന്നാലേ കാശാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ജീവിക്കാൻ വരെ ബുദ്ധിമുട്ടൊക്കെ ആദ്യ സംഭവങ്ങൾ. കുറേ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ച് ഞങ്ങൾ ആ കൊറോണ സമയത്തൊക്കെ ജീവിച്ചല്ലേ അവേ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോബനിങ്ങനെ തകർന്നു പോകുന്നത് ഞാൻ പറയാം, എന്തിന്, പുല്ല് ഒന്നുമില്ല, കടത്തിനെ പോയി കിടന്നാലും നമ്മൾ ജീവിക്കും, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ ധൈര്യം കൊടുക്കുമായിരുന്നു. ഞാൻ മൂഡ് ഓഫ് ആയി, ഞാൻ മൂഡ് ഓഫ് ആകത്തില്ല, ഞാൻ മൂഡ് ഓഫ് ആവുക അവേ. എളുപ്പമൊന്നും എന്നെ മൂഡ് ഓഫ് ആക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തിനെ പ്രതിരോധിക്കാൻ നോക്കും, എൻ്റെ മൈൻഡ് സെറ്റാക്കും. അങ്ങനെ ആയിരിക്കണം എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കുടുംബ കാര്യങ്ങൾ, നമ്മുടെ ഹസ്ബൻഡ്, മക്കള് എല്ലാം നമ്മുടെ ആത്മധൈര്യം കണ്ടുവേണം. ബോബൻ ഇപ്പം മൂഡ് ഓഫ് ആകത്തേ ഇല്ല. ജോലിയും എല്ലാം ബോബൻ അനായാസം, ഒരുപാട് റിസ്ക്കുള്ള ജോലിയും ബോബൻ ചെയ്യുന്നൊരു, അതായത് ടെൻഷൻ കുറേ പേര് അല്ലേ, താഴെയുള്ള കുറേ പേരെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബോബൻ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ജോലിയിലുണ്ട്. എന്നാലും ബോബനെ ഞാൻ ടെൻഷൻ കൊടുക്കത്തില്ല. ഞാൻ ബോബൻ എന്തെങ്കിലും വിഷം പറഞ്ഞില്ല, നമുക്കിതുപോലൊരു ജോലി ദൈവാനുഗ്രഹിച്ച് നമുക്ക് സ്വന്തം നാട്ടിൽ കിട്ടിയില്ലേ, നമുക്ക് അതൊക്കെ ദൈവാനുഗ്രഹമാണ്. അതിന് സന്തോഷത്തോടെ ഒരുപാട് പേര്, അനേകം പേര് ജോലിയില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് ആഹ്ലാദത്തോടെ ചെയ്യണമെന്ന് പറയും അല്ലേ ബാബേ. ഞാനങ്ങനെ ആഹ്ലാദിക്കുവിൻ, ആഹ്ലാദിപ്പിൻ. എൻ്റെ സ്വരം ഇങ്ങനെയൊക്കെ കേട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ആയില്ലേ. കണ്ണ് വരെ കണ്ണ് കണ്ട, കണ്ണ് ഞാൻ കൺമക്ഷയൊന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. എന്നാലും ഈ എഴുതി എഴുതി ശീലിച്ചുകൊണ്ടിരുന്ന ഞാൻ ലോ സാധാരണ നോർമൽ കൺമഷ വെറുതെ അടി കൂടെ വരച്ച്, എനിക്കത് ഇല്ലാഞ്ഞിട്ടും ഭയങ്കര. നമ്മൾ ശരി ചെയ്ത ശീലങ്ങളിൽ നമുക്ക് വേഗം അങ്ങോട്ട് മാറാൻ പറ്റത്തില്ല ഒറ്റയടിക്ക്. ഞങ്ങൾ പുറത്തു പോയിട്ട് വന്ന്, ഞങ്ങൾ ആ ബർത്ത്ഡേക്ക് പോയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വന്ന്. പക്ഷേ എങ്കിൽ അവിടെ ബിരിയാണി ആയിരുന്നു, എനിക്കും ഇഷ്ടമില്ലാതെ ഉച്ചയ്ക്ക് ബീഫ് ഒക്കെ ഉണ്ട് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞങ്ങൾ വെറുതെ വെള്ളം കുടിച്ചിട്ട് പോകുന്നു. ബോബൻ എന്നെ ഇവിടെ വന്ന് ചപ്പാത്തി സാലഡും തന്നെ വേണം, ബിരിയാണി ബോബനും ഇഷ്ടമല്ല. വൈകുന്നേരം ഉച്ചയ്ക്കാണ് പോകാൻ കഴിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താണ് ഇതിൻ്റെ പേരെന്താണ്, റീൽസിന് വേണ്ടിയിട്ടൊന്നും എടുത്തതല്ല. ബോബൻ എനിക്ക് എപ്പോഴും സാരി ഫ്ലേറ്റൊക്കെ പിടിച്ചു തരാണ്. ബോബനൊരു ദുരഭിമാനമില്ല, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ മറ്റുള്ളവർ കണ്ടാൽ അങ്ങനെ ഒന്നും പോവില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലപ്പുഴയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചെരിപ്പില്ല നടന്ന ബോബൻ എൻ്റെ പുറകെ വീട്ടിലിടുന്നൊരു ചെരിപ്പും നമുക്ക് പിന്നെ പുറത്തിടുന്ന ചെരിപ്പും എല്ലാം ബോബൻ ചോദിച്ചു വെച്ച് മേടിച്ച് പാക്ക് ചെയ്ത് ഞങ്ങളിവിടുന്ന് ഒരു പിന്നെ ഷൂട്ടിങ്ങിന് പോകണമൊക്കെ നാട്ടിൽ പോകണം. അത് യൂട്യൂബ് തുടങ്ങിയപ്പോഴൊന്നല്ല, നേരത്തെ മുതലേ അങ്ങനെ വീട്ടിലിരുന്ന ഡ്രസ്സ്, നാട്ടിലിരുന്ന ഡ്രസ്സ് എല്ലാം അടുക്കി ബോബൻ വെക്കും. ഞാൻ അവിടെ ചെന്ന ഇടാനുള്ള ഡ്രസ്സ് എല്ലാം ബോബൻ
ബോബനെടുത്ത് അടിക്കും. അപ്പോൾ ഞാൻ ബോബൻ എന്ത് നല്ല കെയറിങ്ങാണെന്ന് എനിക്കതൊന്നും ശ്രദ്ധിക്കേണ്ടി വരത്തില്ല. സത്യം പറഞ്ഞാൽ ഒരുങ്ങുന്ന സാധനം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ഡ്രസ്സെല്ലാം ബോബൻ ചോദിച്ച് ചോദിച്ച് മേടിച്ചെല്ലാം സെറ്റാക്കി സൂക്കേഴ്സിനകത്തെല്ലാം ട്രോളി ബാഗിൽ എല്ലാം സെറ്റാക്കി എനിക്ക് പ്രത്യേകം ആദ്യം എടുക്കി വെച്ചിട്ട് ബോബൻ്റെ എല്ലാം ബോബൻ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. വളരെ ശ്രദ്ധിക്കും. ഞാനവിടെ ചെന്നാൽ മണ്ണിലൂടെ നടക്കാൻ ബോബന് ഇഷ്ടമല്ല. അവരുടെ വീടിനകത്ത് ഇടാനുള്ള ചെരുപ്പ് വരെ ബോബൻ കൊണ്ടുപോകും. ഇവിടുന്ന് എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ ബോബൻ ആദ്യം തന്നെ ചെറുങ്ങി ബോബന് കാലിലഴുക്ക് പറ്റാതെ നടക്കുന്ന അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ ഒരു അതിന് ഒരുപാട് മൂല്യമുണ്ട്. അങ്ങനെ സ്ത്രീയെ നോക്കുന്ന പുരുഷന് ജീവിതകാലത്ത് ഒരു നാശവും സംഭവിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അങ്ങനെ സ്ത്രീയെ സന്തോഷിപ്പിക്കണം. ജീവിതത്തിലെ ഭാര്യയെ സന്തോഷിപ്പിക്കുമ്പോൾ അതിൻ്റെ ദൈവം വലിയ വലിയ വാതിലുകൾ തുറന്നു തരും. ആദ്യത്തെ ഒരു ചെറിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ പോയാലും നമ്മുടെ കുടുംബം വളരെ വളരെ ഉയരും. ആദ്യത്തെ ഈ ഇപ്പോൾ എനിക്ക് ബോബിനെയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും എങ്ങനെ ജീവിക്കുമെന്ന്. സുഖം വന്നാലും ദുഃഖം വന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവം ഞങ്ങൾ ഒരുമിച്ച് മരിക്കണമെന്ന്. എപ്പോഴും അല്ലേ ബാവേ, ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരുമിച്ച് മരിക്കണമെന്ന്. ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് അങ്ങനെ ജീവിക്കണം. അങ്ങനെ എല്ലാവരും സ്നേഹിക്കണം. പരസ്പരം ഭാര്യയും ഭർത്താവും അങ്ങനെ ആയിരിക്കണം. ചിലരെങ്ങനെ പ്രസവിച്ച് മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഭാഗത്തോട്ടേ പോലും നോക്കത്തില്ല, മക്കളുടെ പുറകെ പോകും. അപ്പോൾ ഭർത്താവ് എന്നൊരു വ്യക്തിയെ ശ്രദ്ധിക്കുക അല്ലേ, കയറി എത്തില്ല, നോക്കത്തില്ല. അങ്ങനെയല്ല, ഭർത്താവിനെ നോക്കണം, മക്കളെയും വേണം, രണ്ടും വേണം. നമുക്ക് എല്ലാ കാലവും നമ്മുടെ ഭർത്താവ് മക്കൾ പറന്ന് കഴിയുമ്പോൾ പറന്ന് ചിറക് പറ വെച്ച് കഴിയുമ്പോൾ അവരങ്ങ് പറന്നു പോകും. പിന്നെ നമുക്ക് നമ്മുടെ ഭർത്താവിനോടില്ലേ. അപ്പോൾ ഭർത്താവിന് കൊടുക്കേണ്ട പരിചരണം, സ്നേഹം, കരുതൽ, റൊമാൻറ്റിക്, ഇതെല്ലാം നമ്മൾ ഭർത്താവിനെ എപ്പോഴും, വിവാഹം ചെയ്ത സ്ത്രീ എപ്പോഴും റൊമാൻറ്റിക്കായിരിക്കണം. എപ്പോഴും വീട്ടു ജോലിയിലാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നവളായിരിക്കണമെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും നല്ല പ്രസരിപ്പും ഉന്മേഷവതിയുമായിരിക്കണം. അതുപോലെ ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഒരു തളർച്ച, ഒരു ക്ഷീണമൊക്കെ വന്നാൽ പരസ്പരം അവർക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാകണം. ഞാനെപ്പോഴും കുടുംബത്തെക്കുറിച്ച് പറയത്തുള്ളൂ, എനിക്ക് കുടുംബത്തെക്കുറിച്ച് പറയാനേ അറിയത്തുള്ളൂ. വലിയ ലോകകാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് വായിൽ വരുന്നതെല്ലാം ഞാൻ പറയും, എനിക്ക് പ്രിപ്പയർഡ് ചെയ്ത് പറയാൻ അറിയത്തില്ല. എന്നെ കുറേ പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി, എന്നെ ചിലർ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടേട്ടാ. ഇതേ ഉള്ള ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ശരിക്കും ഇതേ ഉള്ള, എനിക്കിതേ പറയാനുള്ളൂ. കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു സമൂഹം ഉണ്ടാകുന്നത്, സമൂഹത്തിൽ നിന്നാണ് ഈ ലോകത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത് അല്ലേ. നല്ല കുടുംബം ഉണ്ടെങ്കിലേ നല്ലൊരു സമൂഹം ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അലസരായിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർക്കും കുഞ്ഞു കുഞ്ഞു ഇപ്പോൾ കല്യാണം കഴിച്ച പിള്ളേരോടുമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, മക്കളെ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച പിള്ളേർ, മക്കളെ ഒരിക്കലും റൊമാൻറ്റിക് കൈവിടലിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് കിടക്കണം, ഒരുമിച്ച് യാത്രകൾ ചെയ്യണം, എല്ലാം ഒരുമിച്ചാകുമ്പോൾ ഒരാൾക്കൊരാളില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല എന്നും അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്തു പോകണം കേട്ടാ. അതുപോലെ ഫോണിൽ രഹസ്യബന്ധങ്ങൾ പാടില്ല. അതായത് ഇപ്പോൾ എൻ്റെ ഫോൺ ബോബൻ എൻ്റെ കയ്യിലായിരിക്കുന്നത് എപ്പോഴും വൈകുന്നേരം വന്നാൽ, എനിക്ക് പക്ഷേ അല്ലേ രാവും പകലും ബോബൻ്റെ ഫോൺ ഞാനെടുത്ത് നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഫോണിൽ ലോക്കുകൾ വെച്ച് കളിക്കുന്നത് ഹൃദയത്തിൽ ഹൃദയശുദ്ധിയില്ലാത്ത ജീവിതത്തിനാണ് അങ്ങനെ കാണിക്കുന്നത്. ലോക്കുള്ളത് ലോക്കുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തിനാണ്? ഭർത്താവിന് ഭാര്യയുടെ മുമ്പ് എൻ്റെ ബോബൻ്റെ ലോക്ക് എനിക്കറിയാം അഴിക്കാൻ, എൻ്റെ ലോക്ക് ബോബൻ അറിയാം, അങ്ങനെ വേണ്ടേ? അല്ലേ പിന്നെ എന്ത് ജീവിതം? അപ്പോൾ സത്യസന്ധതയില്ല, അതിൽ അത് കള്ളത്തരമാണ്, അത് പുറംപൂച്ചിനുള്ള സ്നേഹം. അങ്ങനെ വേണം, അങ്ങനെ ആയിരിക്കണം എല്ലാവരും. സ്വകാര്യത പ്രത്യേകം പ്രത്യേകം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം സ്മൂത്തായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോത്തിട്ട് പോകാവേ. ഭർത്താവിനൊരു പ്രത്യേക സ്വകാര്യത, ഭാര്യയ്ക്ക് വേറൊരു സ്വകാര്യത, അതെന്ത് ജീവിതം? കൂടുതൽ നാൾ പോകത്തില്ല, ആ വണ്ടി കൂടുതൽ നാൾ ഓടത്തില്ല, വെറുതെ പുറം മൂടിക്ക് അഡ്ജസ്റ്റബിളായി പോകാം, അത്രയേ ഉള്ളൂ. അനുഭവത്തിൽ നിന്നാണ് എല്ലാം പറഞ്ഞുതരുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കണം. എന്നെ കേൾക്കുന്നവർക്ക് ഇതല്ല ഞാൻ പറഞ്ഞ് സംസാരിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ എന്താ ഭാവി പറയേണ്ടത്? ഒന്നുമില്ല, ഒന്നും അവിടെ നിന്ന് കിട്ടത്തില്ല. പ്രാർത്ഥന ഓ ബോവൻ എപ്പോഴും പറയും എല്ലാവരോടും, നല്ല പ്രാർത്ഥന, ഞാൻ നല്ല പ്രാർത്ഥന, ഞങ്ങൾ ബോവൻ പറഞ്ഞതേ പറയും ഇപ്പം എല്ലാം എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഗൾഫിൽ നിന്ന് വന്നതാണ്, വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് ലീവിന് വന്ന ആളാ, 15 ദിവസത്തെ ലീവിന് വന്നതാണ് കേട്ടോ. പോകാൻ പറ്റിയില്ല, കാരണം വന്ന് കോവിഡിന്റെ ഇത് വന്നു, കോവിഡ് വന്ന ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയി, പിന്നെ ഒരു കാരണവശാലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. പക്ഷെ ദൈവം ഞങ്ങളെ കാത്തു രക്ഷിച്ചു. അത് ഞാനിപ്പോഴും പറയും, എൻ്റെ മോളിൽ കുട്ടിൻ്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടാണെന്ന്. കാരണം ഞാൻ ഈ ജോലി, ഇപ്പോൾ എനിക്ക് ലിസി ഹോസ്പിറ്റലിൽ ഒരു ജോലിയുണ്ട്, ആ ജോലി ഞാൻ അവിടെ ചെന്ന് അപ്ലൈ ചെയ്ത് കിട്ടിയ ജോലിയല്ല, അത് എങ്ങനെയോ പറയാൻ ആളുണ്ടായി,
അവർ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ എന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു. ഡയറക്ടർ അച്ഛൻ നേരിട്ട് വിളിച്ച് എനിക്ക് ഈ ജോലി ഇങ്ങോട്ട് താലത്തിൽ വെച്ച് നമുക്ക് തരുമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞോ. ഹോസ്പിറ്റലിൽ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്ററാണ് ബോബൻ, നല്ല ശിക്ഷയും നല്ല സാലറിയിൽ നല്ല ജോലിയാണ്. ഞാൻ അവിടെ ചെന്ന് അപ്ലൈ ചെയ്ത് അവർ വിളിച്ചിട്ട് കിട്ടിയതല്ല, എന്നെ ഡയറക്ടർ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം ഡയറക്ടർ എങ്ങനെയോ അറിഞ്ഞു, പറയാനാളുണ്ടായി. ദൈവത്തോട് സദാ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബോബന് ഒരുപാട് ജോലികൾ, ഞങ്ങൾ നാട്ടിൽ ജോലി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി ജോലികൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ബോബൻ്റെ ഇതനുസരിച്ചുള്ളൊരു ജോലി കിട്ടണ്ടേ? വിദ്യാഭ്യാസം അനുസരിച്ച് ബോബൻ ഇത്ര നാളും ചെയ്ത നല്ലൊരു പൊസിഷൻ ഇരുന്നിട്ട് അതനുസരിച്ചുള്ളൊരു നല്ല പോസ്റ്റിലൊക്കെ ഗൾഫിൽ ഇത്രയോ വർഷം ജീവിച്ചു ഇവിടെ വന്നിട്ടൊരു സാധാ നല്ലൊരു ജോലി തന്നെ കിട്ടണം എന്നെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ദൈവം ആ പ്രാർത്ഥന, ഞാൻ നിരന്തരം പ്രാർത്ഥനയായിരുന്നു. എൻ്റെ ബോബന് നല്ല ഒത്തിരി ഇൻ്റർവ്യൂകളും അത് ഇതുമൊക്കെ നോക്കിയായിരുന്നു ഞങ്ങൾ. പക്ഷേ നമുക്കത് ശരിയാകുന്നില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ വെറുതെ ഇങ്ങനെ അല്ലേ, വെറുതെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കാതെ വെറുതെ എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ പോകുന്നത്രയോളം പോകട്ടെ. അന്നത്തെ കൊറോണ സമയത്തൊന്നും ആലോചിച്ച് എൻ്റെ ദൈവമേ, റോഡുകളൊക്കെ വിജന്നമായി കിടക്കുന്ന കാണുമ്പോൾ, കാരണം നമ്മൾ എറണാകുളം സിറ്റിയിൽ ജീവിക്കുമ്പോൾ രാത്രി 2 മണിക്കും തട്ടുകടകളും കടകളും ഒക്കെ തുറന്നു നല്ല സജീവമായിട്ടിരിക്കുമല്ലേ എല്ലായിടവും. അപ്പോൾ നമ്മൾ കാണുന്ന ആംബുലൻസ് മാത്രം ശ്മശാനമുഖമായിട്ട് കിടക്കുന്ന ഈ ഈ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാം ബ്ലോക്കായിപ്പോയി. എൻ്റെ ദൈവമേ, ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആത്മഹത്യകളൊന്നും പോലും തോന്നി, എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ചിന്തിച്ച് നോക്ക് കുറേ. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ, എപ്പോഴും നല്ല അനക്കമായിട്ടിരിക്കുന്ന ഒരാൾ, എന്നെ പിടിച്ച് പൂട്ടിയിട്ടുള്ള അവസ്ഥ എന്തുവാണ് അല്ലേ, ഭയങ്കര. എന്നിട്ട് ബോബന് മറ്റേ മൂഡ് ഔട്ടാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ അതിനെ എടുത്ത് മാറ്റി വെച്ച് പുറത്തോട്ട് ഞാൻ നോക്കത്തില്ല. നോക്കി എനിക്ക് സങ്കടം വരും. കടകളൊന്നും തുറക്കാതെ റോഡ് വിജന്നമായി കിടക്കുന്നത് തുരുതുരാ, വണ്ടിയും പോയി ജനങ്ങളും ഇങ്ങനെ നടക്കുന്നത്, അയ്യോ അതൊരു കൊതിയായിപ്പോയി അങ്ങനെ ഒന്ന് കാണാൻ. ഇപ്പം ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇനി ഒരിക്കലും ഇങ്ങനത്തെ വിപത്തുകളൊന്നും തരല്ലേ എന്ന് മനുഷ്യരെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം, ഇനി ഒരിക്കലും അങ്ങനത്തെ ദുരിതങ്ങളൊന്നും നമ്മുടെ ലോകത്തിന് വരല്ലേ, നമ്മുടെ രാജ്യത്തിന് വരല്ലേ, നമ്മുടെ മനുഷ്യർക്ക് ആർക്കും അങ്ങനെ ഒന്ന് വരല്ലേന്ന്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ കേട്ടോ. ഞാൻ ഇന്നാണ് ശരിക്കും ഇപ്പോഴാണ് ഒന്ന് ഉണർന്നത് അല്ലേ, എൻ്റെ കണ്ണൊക്കെ ഒന്ന് ശരിയായി വരുന്നു, കുഴപ്പമില്ല കേട്ടോ. ചക്കരകളെ ഏറെ സന്തോഷമായിട്ട് കേട്ടോ, നല്ല കഥകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ, സന്തോഷമായിട്ടിരിക്കും. എൻ്റെ മൈൻഡൊക്കെ മാറ്റി സെറ്റായിട്ട്, അതായത് എനിക്ക് കണ്ണ് വയ്യാതെ അപ്പോൾ എനിക്ക് വലിയ ടെൻഷനായിപ്പോയായിരുന്നു, മൂഡ് പോയി എൻ്റെ. എനിക്ക് അതായത് കണ്ണ് വേദന എടുക്കുമ്പോൾ നമുക്ക് ഫോണിൽ നോക്കാൻ പറ്റാത്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പോയി. ഈ ഫോണൊരു വല്ലാത്തൊരു ജീവനുള്ള അല്ലേ, ഒരാൾ കൂടെ നിൽക്കുന്ന പോലെ അല്ലേ നമ്മുടെ കൂടെ ഈ ഫോൺ നിൽക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം തന്നെ അല്ല, അല്ലാത്തുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ല, അതിപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതും എല്ലാത്തൊരു വിഷമമായിരുന്നു. എന്നാ എല്ലാവർക്കും കേട്ടോ സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.